ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും സേക്രഡ് ഹാർട്ട് യു പി സ്കൂളിനും ഒരേ വയസ്സാണ്. 1947 വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തിരുവമ്പാടിയിലെ ആദ്യ വിദ്യാകേന്ദ്രമായി സേക്രഡ് ഹാർട്ട് യു പി സ്കൂൾ സ്ഥാപിതമാകുന്നത്. നീണ്ടകാല ചരിത്രത്തിനോടൊപ്പം നിരവധി മാതൃകാ പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കാനുണ്ട് സേക്രഡ് ഹാർട്ട് യു പി സ്കൂളിന്. നമുക്ക് സ്വാഗതം ചെയ്യാം കോഴിക്കോട് ജില്ലയിൽ നിന്നും എത്തുന്ന സേക്രഡ് ഹാർട്ട് യു പി സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഇനി സേക്രഡ് ഹാർട്ട് യു പി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമമായ തിരുവമ്പാടിയിലെ ആദ്യ വിദ്യാകേന്ദ്രമാണ് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് യു പി സ്കൂൾ. 1947 116 കുട്ടികളും 4 അധ്യാപകരുമായി ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ 1230 വിദ്യാർത്ഥികളും 37 അധ്യാപകരുമാണുള്ളത്. അഞ്ജലി മുകുളങ്ങൾ ഞങ്ങൾ അകതാരിലജ്ഞത ആകെ അകറ്റേണം, വിജ്ഞാനദീപം ഉള്ളിൽ തെളിക്കേണം. അകതാരിലജ്ഞത ആകെ അകറ്റേണം. സർ, നിങ്ങളുടെ സ്കൂൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മികവിന്റെ മാതൃകകൾ ഏതൊക്കെയാണ്? ഭരണ കാര്യക്ഷമത, ശുചിത്വവും പോഷകാഹാരവും, അടിസ്ഥാന സൗകര്യം. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അക്ബർ സർ, ഈ നമ്മുടെ ഈ സംഘപ്രവർത്തനങ്ങൾ ചിലപ്പോൾ അധ്യാപകന്മാരുടെ ഒരു സങ്കട പ്രവർത്തനം ആകാറുണ്ട് നമ്മുടെ ക്ലാസ്സിൽ നടത്തുന്നത്. അപ്പോൾ സാറിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അത് സങ്കടമാണോ? ഈ ഗ്രൂപ്പ് വർക്ക് നടക്കുന്നില്ലേ നമ്മുടെ ക്ലാസ്സിൽ, ചിലർക്കത് സങ്കടമായിട്ട് മാറും, സംഘം സങ്കടമാവും. അപ്പൊ എങ്ങനെയാണ് സാറിന് അത് അനുഭവപ്പെടുന്നത്? സങ്കടമാകാറില്ല, സന്തോഷമാണോ? സന്തോഷമാണ്. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത്, പിന്നോക്ക പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ശേഷികൾ കുറവുള്ള കുട്ടികളെ കൂടെ സംഘപ്രവർത്തനത്തിലൂടെ മുന്നിലെത്തിക്കാനായിട്ട് കഴിയുന്നു. കഴിവുള്ള കുട്ടികളുടെ കഴിവുകൾ ഉപയോഗിച്ച് എല്ലാവരെയും ഭാഗഭാഗമാക്കുവാൻ കഴിയുന്നുണ്ടെന്നുള്ളത് സംഘപ്രവർത്തനത്തിന്റെ ഒരു നേട്ടമാണ്. ഈ സാറ് പഠിക്കുന്ന കാലത്ത് ഈ സംഘപ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ട് വല്ല കുഴപ്പവും സംഭവിച്ചോ? ഈ നിലയിൽ വന്നില്ലേ? അപ്പോൾ എന്താണ് ഈ സംഘപ്രവർത്തനം കൊണ്ട് കാണുന്നൊരു നേട്ടം? മറ്റുള്ളവർ പിന്തള്ളപ്പെട്ട് പോകാൻ കാരണം അവർക്ക് അവസരങ്ങൾ കിട്ടായി കൊണ്ടാവാം. എനിക്ക് അവസരങ്ങൾ കിട്ടിയതുകൊണ്ടാവാം ഞാൻ അധ്യാപകനെ വാങ്ങാൻ കഴിഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഗ്രൂപ്പ് പ്രവർത്തനം, ഒരു ഒരു ഉദാഹരണം പറയാമോ? ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഉദാഹരണം. കണക്കുമായിട്ട് സെമിനാർ അവതരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ വിഷയങ്ങൾ തീരുമാനിക്കുന്നു, ഓരോ ഗ്രൂപ്പിലെ കുട്ടികളെ തീരുമാനിക്കുന്നു. ഓരോ ഗ്രൂപ്പിലും മികച്ച കുട്ടികളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതോടൊപ്പം എല്ലാവരോടും വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. ഒരു ലീഡർ മാത്രം വിവരങ്ങൾ ശേഖരിച്ച് ഗ്രൂപ്പിൻ്റെതായിട്ട് അവതരിപ്പിച്ചാൽ പോരാ, എല്ലാവരും വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം അവതരിപ്പിച്ച ആൾ അടുത്ത പ്രാവശ്യം പരിപാടികൾ അവതരിപ്പിക്കാനും നേതൃത്വം നൽകാനും പറ്റില്ല. ഗ്രൂപ്പിലെ അടുത്ത ആൾ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള. എല്ലാവരും പങ്കാളിത്തം ഉണ്ടോ എന്നിടയ്ക്ക് അന്വേഷിക്കാറുണ്ട്. എല്ലാ കുട്ടികളും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ഈ ചില ഗ്രൂപ്പുകളിൽ ചില കുട്ടികൾ വളരെ സൈലന്റ് ആയിരിക്കുമല്ലോ, അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്താ ചെയ്യുക? അവരെയും അവർക്ക് പറ്റുന്ന മേഖലകൾ ഉണ്ടാവും. ചിലപ്പോൾ പഠനത്തിന്റെ കാര്യത്തിലല്ലാതെ മറ്റു ചില മേഖലകളിൽ, ചിലപ്പോൾ ചിത്രം വരയ്ക്കാനോ കയ്യെഴുത്ത് മാസിക ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ ഗ്രൂപ്പ് പ്രവർത്തനത്തിലൂടെ പഠന കാര്യത്തിൽ നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റിയ ഏതെങ്കിലും കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമോ ഉണ്ടായിട്ടുണ്ടോ? അനുഭവം പറയാൻ പറ്റുമോ? കൃഷി ഇങ്ങനെയുള്ള കൃഷി ഔഷധത്തോട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പഠനത്തിലും മികവ് പുലർത്തുന്ന കുട്ടികളായിരിക്കില്ല മറ്റു കാര്യങ്ങളിൽ മികവ് പുലർത്തുന്നത്. അപ്പോൾ അവർക്കും അവസരങ്ങൾ കിട്ടുമ്പോൾ അവരും അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം അവരെ പഠനത്തിലും മുന്നോട്ട് എത്തിക്കാനായിട്ടും കഴിയുന്നുണ്ട്. കഴിയുന്നുണ്ട്. നിങ്ങളുടെ തിരുവാമ്പാടിക്ക് അഭിമാനമായി നിൽക്കുന്ന സ്കൂളിൽ എന്തൊക്കെയുണ്ട്? അഭിമാനകരമായി പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ നെൽകൃഷിയാണ്. അതുപോട്ടെ, നിങ്ങളുടെ സ്കൂളിന്റെ മറ്റു കാര്യങ്ങൾ, കൃഷി പിന്നെയല്ലേ, പഠിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുടെ പോരായ്മ? ആവശ്യമായ ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് തുടങ്ങി. ബെഞ്ചുണ്ടോ? ബെഞ്ചാണോ? ബെഞ്ചും ഡെസ്കും? ബെഞ്ചും ഡെസ്കും ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങൾക്ക്. ഒന്നാം ക്ലാസ് മുതൽ ബെഞ്ചും ഡെസ്കും ആണോ?
പ്ലാസ്റ്റിക് കസേര ഇല്ല? കസേരകളുണ്ട്, കസേര ലൈബ്രറിയിലാണുള്ളത്. ബാക്കി എല്ലായിടത്തും ബെഞ്ചും ഡെസ്കും ഉണ്ട്. പിന്നെ പിന്നെ ഊണ് കഴിക്കാനുള്ള സ്ഥലമുണ്ടോ? ഊണ് കഴിക്കാൻ ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് ഉച്ചഭക്ഷണം തരുന്നുണ്ടോ? ഉച്ചഭക്ഷണം തരുന്നുണ്ട്. എല്ലാ കുട്ടികളും അവിടെ നിന്നാണോ കഴിക്കുന്നത്? ആ, ഒരു 30% കുട്ടികൾ. 30%? ആ ശരി. പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ പ്രത്യേക സ്ഥലമുണ്ടോ? പാചകം ചെയ്യാൻ വേറെ സ്ഥലമുണ്ടോ? പാചകപ്പുരയുണ്ട്. ഊണ് കഴിക്കുന്നത് എവിടെ വെച്ചാ? സ്കൂളിൽ ക്ലാസ്സിൽ വെച്ചിട്ടാണോ അതോ വരാന്തയിൽ വെച്ചിട്ടാണോ? ക്ലാസ്സിൽ വെച്ചിട്ട്. ഉച്ചഭക്ഷണ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും അങ്ങനെയാണോ? ക്ലാസ്സിൽ കൊണ്ടുവന്നാണോ കഴിക്കുന്നത്? അതോ പ്രത്യേകം ഇരുന്ന് കഴിക്കാൻ സ്ഥലമുണ്ടോ? പുറത്തേക്ക് ഞങ്ങൾ അങ്ങനെ ഇരിക്കില്ല, ക്ലാസ്സിൽ തന്നെയാണ് ഇരിക്കുക. ഭക്ഷണം വാങ്ങി വന്ന് ക്ലാസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെയാണോ? ഭക്ഷണം ക്ലാസ്സിൽ കൊണ്ടുവരികയാണ് ചെയ്യുക. അല്ല, ഉച്ചഭക്ഷണ പരിപാടിയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം വാങ്ങി കൊണ്ടുവന്ന് അതായത് ക്ലാസ്സിലിരുന്നാണോ കുട്ടികൾ കഴിക്കാറുള്ളത്? അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം കുറവുകളുണ്ട് അവിടെ? പിന്നെ ഇഷ്ടംപോലെ ടാപ്പുകളുണ്ടോ? ഉണ്ട്. ഉണ്ട്. കൈ കഴുകാൻ സോപ്പ്, വെള്ളം, കുടിക്കാൻ വെള്ളം. കുടിക്കാൻ വെള്ളം എവിടെയാ വെച്ചിരിക്കുന്നത്? കുടിക്കുന്ന വെള്ളം. ആ, കുടിക്കുന്ന വെള്ളത്തിനായിട്ട് പ്രത്യേകം ടാപ്പുകളൊക്കെ ഉണ്ട്. ഉണ്ട്. അതെവിടെയാണ് ആ വെള്ളം ഇരിക്കുന്ന സ്ഥലം? എവിടെയാണ് കുടിവെള്ളം എവിടെ നിന്ന് കിട്ടും? പെട്ടെന്ന് ക്ലാസ്സിലിരിക്കുമ്പോ മോൾക്ക് ദാഹിച്ചു, എന്ത് ചെയ്യും? എന്റെ കയ്യില് വെള്ളം ഉണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന വെള്ളം. വീട്ടിൽ നിന്ന്? അതെങ്ങനെയാണ് സ്കൂളിന്റെ സൗകര്യമായിട്ട് നമുക്ക് കണക്കാക്കാം? അയ്യോ, ഓടിപ്പോയി കിണറ്റിൽ നിന്ന് കോരി എടുത്തിട്ടാണോ കുടിക്കാൻ? വെള്ളം ഈ ടാപ്പിലുണ്ട്, ടാപ്പിൽ നിന്നാണ് ഞങ്ങൾ എടുത്ത് കുടിക്കാറ്. പിന്നെ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലല്ലോ, ഇത്രയും പെൺകുട്ടികൾ ഉള്ളതല്ലേ? ടോയ്ലറ്റ്സ് ഉണ്ട്. ഉണ്ട്. ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് ഉണ്ടോ? ഉണ്ട്. ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താന്ന്? മാഷേ, ഇതില് സണ്ണി മാഷിനോടാണ് ചോദിക്കാനുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങളുടെ ഒരു ശക്തി മേഖലയാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്ലാസ് മുറികൾ മെച്ചം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ക്ലാസ് മുറികളിലെ മെച്ചം എന്ന് മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ക്ലാസ് മുറികളിൽ നമ്മള് പിന്നെ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ എല്ലാ കുട്ടികൾക്കും ഡെസ്ക് സൗകര്യം 1 വർഷത്തെ പദ്ധതിയായിട്ട് 1 മുതൽ 4 വരെ ഇല്ലായിരുന്നു. അത് എല്ലാ ക്ലാസ്സുകളിലും ഡെസ്കിന്റെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളില് നല്ല ആഹാരം ആണെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ സാറ്? മോന് ഏറ്റവും ഇഷ്ടം ഏതാണ്? എനിക്കെല്ലാ ഇഷ്ടമാണ്. എന്നാലും രുചി കൊണ്ട് മോന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ആഹാരം കഴിക്കാൻ എപ്പോഴും തോന്നുന്ന ഒരു ആഹാരം ഏതാണ്? സാമ്പാർ. സാമ്പാറോ? എന്ത് ദൈവം, എനിക്ക് അങ്ങനെ സാമ്പാർ ഇഷ്ടമേ അല്ല. ആ, സ്കൂളിൽ നിന്ന് കിട്ടുന്ന സാമ്പാർ ഏറ്റവും ഇഷ്ടമെന്നാണോ പറയാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഈ ഹോട്ടലിൽ പോയ മോൻ സാമ്പാറാണോ ചോദിച്ചു വാങ്ങിച്ചു കഴിക്കുന്നത്? അല്ല. പിന്നെ ഇപ്പൊ ഞാനൊരു ഹോട്ടലിൽ കൂട്ടിക്കൊണ്ട് പോയ മോൻ എന്ത് പറയും? എന്ത് വേണോന്ന് പറയും? കോഴിക്കോടുകാർക്ക് ബിരിയാണി അല്ലേ ഇഷ്ടം? കോഴിക്കോടുകാർക്ക് ബിരിയാണി അല്ലേ ഇഷ്ടം? ബിരിയാണി, പത്തിരി, ഇതൊക്കെ അല്ലേ ഇഷ്ടം? ബിരിയാണിയില് അജിനോമോട്ടോ എന്ന, കോഴിക്കോട് ബിരിയാണിയിൽ അജിനോമോട്ടോ ഒന്നും ഇല്ല. അതല്ല, പല മായങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എപ്പോഴും ബിരിയാണി കഴിച്ചാലല്ലേ ക്യാൻസറും അതുകൂട്ട് രോഗങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ആരാ, ഞാൻ എന്നും ബിരിയാണി കഴിക്കും. എനിക്ക് ഇതുവരെ ഭാഗ്യത്തിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അജിനോമോട്ടോ ചേർക്കാത്ത ബിരിയാണിയാ കഴിക്കുന്ന പക്ഷെ. ആണോ? അതുകൊണ്ട് മോൻ ബിരിയാണി കഴിക്കുന്നില്ലേ? കഴിക്കൊക്കെ ചെയ്യും. അല്ല, ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയാൽ എന്താ ഓർഡർ ചെയ്യുന്നത്? സാമ്പാറും ചോറും ആണോ ഓർഡർ ചെയ്യുന്നത്? ഇഡലിയും സാമ്പാറും. ഓ, എന്റെ ദൈവം, ഈ സാമ്പാർ അപ്പോഴൊരു കോമൺ ഫാക്ടർ അല്ലേ? അപ്പൊ ഈ സാമ്പാറിലുള്ള പോഷക ഗുണം എന്താന്ന് ആലോചിച്ചിട്ടുണ്ടോ? ധാരാളം കിഴങ്ങു വർഗ്ഗങ്ങളുണ്ട്. ഏതൊക്കെ? ധാരാളം കിഴങ്ങു വർഗ്ഗം ഏതൊക്കെയാ? ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്. പിന്നെ ഈ കിഴങ്ങു വർഗ്ഗങ്ങളിലുള്ള പോഷക ഗുണം എന്താണ്? വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ്? വിറ്റാമിൻ സി കിഴങ്ങിലാണോ? ഇത് പഴവർഗ്ഗങ്ങളിൽ നിന്നല്ലേ പഠിച്ചിരിക്കുന്നത്, നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? അപ്പം പിന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലുള്ള പോഷക ഗുണം എന്താണ്? അപ്പം ഇനി പോയിട്ട് ചോദിക്കണം. പോഷകാഹാരം സ്കൂളിൻ്റെ ഒരു ശക്തി മേഖലയാണെങ്കിൽ നമുക്ക് നമ്മൾ എന്നും കഴിക്കുന്ന ആഹാരത്തിൽ എന്തെല്ലാം പോഷക ഗുണങ്ങളാണ് തിരിച്ചറിയണം. ഇപ്പം കിഴങ്ങിൽ എന്തുണ്ട്, ക്യാരറ്റിൽ എന്തുണ്ട്, ക്യാരറ്റിൽ നല്ല പോഷക ഗുണം, അത് എന്ത് വിറ്റാമിനാണെന്നൊക്കെ അറിഞ്ഞ് പഠിക്കണം. കളറുകളുള്ള പച്ചക്കറികളിൽ ഒരു പ്രത്യേക വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടും, അതെന്താണ്, ഇതൊക്കെ പഠിക്കണം. കേട്ടല്ലോ, നിങ്ങൾക്ക് സ്കൂളിൽ പൂന്തോട്ടം ഉണ്ടോ? സ്കൂളിൽ ഉണ്ടല്ലോ. ആ പൂന്തോട്ടത്തിന് എന്തൊക്കെയാ വളവിടുന്നത്? നിരഞ്ജൻ പറയും, ചെടിക്കൊക്കെ വളവിടണ്ടേ? ഞങ്ങളെ മണ്ണിര കമ്പോസ്റ്റ് ലഭിക്കുന്ന വളവിടുന്നത്. ആ മണ്ണിര കമ്പോസ്റ്റിന് മണ്ണിരക്ക് എന്താ തീറ്റി കൊടുക്കുന്നേ? മണ്ണിരക്ക് തീറ്റി എന്താ കൊടുക്കുന്നത്?
ജൈവാവശിഷ്ടങ്ങളും ജൈവാവശിഷ്ടങ്ങളും എന്ന് വെച്ചാല് ഭക്ഷണാവശിഷ്ടം അതും ഭക്ഷണാവശിഷ്ടമാണ്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഒരുപാട് വേസ്റ്റ് ഉണ്ടാക്കണം, എന്നാലേ ഇതിന് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. മണ്ണിലേക്ക് പട്ടിണിയാവും. ഔഷധത്തോടത്തുനിന്നൊക്കെ ലഭിക്കുന്ന ജൈവാവശിഷ്ടങ്ങളൊക്കെയാണ്, അതായത് ഈ ചപ്പ ചവറൊക്കെ അല്ലേ, ഞങ്ങളൊക്കെ അതിന് അങ്ങനെയാ പറയാ. ആ അതൊക്കെ എടുത്ത് മണ്ണിരയ്ക്ക് കൊടുക്കും അല്ലേ. എന്നിട്ട് മണ്ണിരയുടെ അവശിഷ്ടം എന്ത് ചെയ്യും? അത് മണ്ണിര എങ്ങനെയാ അതിനെ വളമാക്കി മാറ്റുന്നത്? മണ്ണിര അത് കഴിച്ചിട്ട് ആ കാഷ്ടം ഇടും. അപ്പൊ മണ്ണിരയുടെ കാഷ്ടം എടുത്തിട്ട് എന്ത് ചെയ്യും? അത് മണ്ണിരയുടെ കാഷ്ടം ആ അത് ഞങ്ങള് അത് അതിനോട് കൂടി ചേരാൻ ഞങ്ങൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ വന്നിട്ട് ഈ വളം എടുത്തിട്ട് തുറസായ സ്ഥലത്ത് വെയില് കൊള്ളാനിടുക ചെയ്യ. ഒരാഴ്ചക്ക് ശേഷം ഈ ഇതിലുള്ള മണ്ണിരകളൊക്കെ അടിയിലേക്ക് വലിയും. മേലെ ഒരാഴ്ച കാത്തിരിക്കണോ മണ്ണിരയൊക്കെ അടിയാനായിട്ട്? എന്നിട്ട് വളം ഞങ്ങള് മാറ്റി ഈ മണ്ണിരേനെ പിന്നെയും അതിലേക്ക് നിക്ഷേപിക്കാം. ഇങ്ങനെ ചക്രത്തിലാണ് അല്ലേ. നമ്മുടെ കാര്യം ഒഴികെ അല്ലേ, നമ്മുടെ അവശിഷ്ടമൊക്കെ എന്താ ചെയ്യുന്നേ? അത് മാഷ പറഞ്ഞല്ലോ, ടോയ്ലറ്റിൽ നിന്ന് ഒരു കണക്ഷൻ ഉണ്ടെന്ന് അല്ലേ. അല്ലേ, ആ ശരി. ഈ കൗൺസിലിങ്ങിന് വേണ്ടി കുട്ടികൾ കിട്ടാൻ, നിങ്ങൾ കുട്ടികൾ കൗൺസിലിങ്ങിന് പോകാറുണ്ടോ? പോയിട്ടുണ്ടോ? ആരൊക്കെ പോയിട്ടുണ്ട്? പതുക്കെയാണ് കൈപോക്കുന്നത്. കൗൺസിലിങ്ങിന് പോരുന്ന ആരെങ്കിലും പറഞ്ഞോ? കൂട്ടുകാരൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് അല്ലേ. അവർക്ക് പോവാൻ പേടിയാണോ പോവാൻ താല്പര്യമാണോ? പോവാന് എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നത് എനിക്ക്. പ്രയാസം തീർക്കാൻ മാത്രമേ ഇവിടെ പോവുള്ളോ? അങ്ങനെ ധാരണയാണ് തന്നിരിക്കുന്നത്. എന്റെ പ്രശ്നങ്ങള് ഒരാളോട് പറയുമ്പോ എനിക്ക് മനസ്സിന് സന്തോഷം കിട്ടുമല്ലോ, ഇത്തിരി എങ്കിലും ഒരു സമാധാനം ഒക്കെ കിട്ടുമല്ലോ. സ്കൂളിൽ മറ്റു കുട്ടികളൊക്കെ പോകാറുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ കുറച്ചു കുട്ടികളൊക്കെ പോകാറുണ്ട്. അതിന് കാരണം ടീച്ചർമാർ എഴുതിയിരിക്കുന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അതാണ്, ഐ മീൻ കുട്ടികൾ വരാത്തതിനെ കുറിച്ചുള്ള കാരണമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അതോ അതാണ് പ്രധാനമായിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നുള്ളതാണോ റിപ്പോർട്ടിനകത്ത്? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല, അത് എന്തെങ്കിലും വിഷമവും ബുദ്ധിമുട്ടും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അധ്യാപകരുണ്ട് അതിനോട് ബന്ധപ്പെട്ട, പിന്നെ സീമ സിസ്റ്റർ പിന്നെ പുറത്തുനിന്ന് കൗൺസിലിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട്, അന്നേരം അവരുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രീ എന്തെങ്കിലും പ്രശ്നം വീട്ടിൽ മറ്റാ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കളെ വിളിപ്പിക്കുകയും ആ കാര്യങ്ങൾ സംസാരിക്കുകയും, അങ്ങനെ പല കുട്ടികൾക്കും ഒരു പിന്നോക്കാവസ്ഥയിൽ സാമ്പത്തികമായി പിന്നോക്കമോ ഒക്കെ ഉള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ കൂടുതലുള്ളത്. എന്തെങ്കിലും അങ്ങനെ വിഷമമോ പ്രശ്നമോ സ്കൂളിൽ വരാനോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി അധ്യാപകരോട് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലാസ് ടീച്ചറിനോട് അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒന്ന് രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അവരോട്, പിന്നെ പുറത്തുനിന്ന് കൗൺസിലിംഗ് കോഴ്സിന്റെ ഇതൊക്കെ കഴിഞ്ഞ ആ അവരുണ്ട്, അവർ വരുമ്പോൾ ശരി. കോഴിക്കോട് വന്നാൽ എന്തൊക്കെയാ കാണാനുള്ളത് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു വന്നില്ലേ, കോഴിക്കോടുണ്ട്, ഞങ്ങളുടെ സ്കൂളുണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു നീ അവസാനം പറയും ഞാനുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത കേട്ടിട്ടുണ്ടോ, ഈ ലോകത്ത് എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട്? ബസ്സുണ്ട് ഈ ലോകത്തിൽ, കേട്ടത് ഇല്ല? പോയി വായിച്ചു നോക്കൂ, അത് വായിച്ചു നോക്കണേ. അവസാനം ഞാനും ഉണ്ട് ഈ ലോകത്തിൽ നിന്നാണ്. വേറെ കവിതകൾ അറിയാം കുഞ്ഞുണ്ണി മാഷ്. ഒരു എണ്ണം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. അവസാന വാക്ക് ജസ്മിൻ തന്നെ ആവട്ടെ. ഏതാ ഒരു കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത പറയും. അവസാന വാക്ക് എന്റെ അങ്ങനെയായതല്ല, കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയാണ്. ആകാശം അമ്മയെ പറ്റു, ആകാശം ആമയെ പറ്റു, ആമ അമ്മയെ പറ്റു, അമ്മയാണ് വിഡിതം ചെയ്തത്, അവർ മനുഷ്യരെ പറ്റു, മനുഷ്യനെ പറ്റു. ഓ ഓർക്കണം കേട്ടോ, ഇനി കുറെ കാലം കഴിയുമ്പോ കുറച്ചുകൂടി മനസ്സിലാവും, ഞങ്ങളുടെ ഒക്കെ പ്രായമാകുമ്പോ ഒരുപാട് മനസ്സിലാവും. ഈ സീക്രട്ട് ഹാർട്ട് യു പി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. സീക്രട്ട് ഹാർട്ട് യു പി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 89.5 out of 100.